Hi friends, Artolog and Maturu video like Elargus Wagadum, me pitch the next. I am fine artist. Kerala Lalithakala Akademi supported to good. Kozhikode Academy Gallery Gandhari Tirotona December Nalimudal, Padrunuranadana Kozhikode Sodesia, Rajendran Pullur and Egaga Protestant Gurchilla, Visheshang Lana, number E video Ulpatirin. Art exhibition day, Kodal Visheshang, Namuk, video Ludakan. Upon Namukanere. I am Rajendran Pullur, Kasaragod Jillayile, Kanyangadaanu ente Swadesham. Kerala Lalithakala Akademiyude Nethrutwathil aanu ee Roopantharam ennu parayunna Chitra Pradarshanam ivide nadakkunnathu. Ekadesham 10-12 olam Ekanga Chitra Pradarshanam Keralathil angolangolayittu nadathittundu. Adupole thanne oru paadu group Chitra Pradarshanangalilum okke pankeduthittundu. Niravadhi campukalilum deshiya campukalil adakkam pankeduthittundu. ഞാൻ ജീവിച്ചു വരുന്ന എൻ്റെ ചുറ്റുപാടിൽ ഞാൻ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുഷ്ഠാനപരമായിട്ടുള്ള തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയെ എങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ട് ചിത്ര ആവിഷ്കാരം നടത്താമെന്നുള്ള പുതിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ രൂപാന്തരം എന്ന് പറയുന്ന ചിത്ര പ്രദർശനം നടക്കുന്നത്. വർത്തമാനകാലത്ത് നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാവുന്ന വലിയ കോട്ടങ്ങൾ അത് തെയ്യത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് തെയ്യമെന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രകൃതിപക്ഷത്ത് നിൽക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമായതുകൊണ്ട് കാവുകളും നമ്മുടെ കുളങ്ങളും വലിയ വലിയ വൃക്ഷങ്ങളും ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള കുറേ വൃക്ഷങ്ങളൊക്കെ നമ്മുടെ പരിസരത്തുണ്ടായിരുന്നു. പുതിയ വർത്തമാനകാലത്ത് നമ്മുടെ ഈ കാലത്ത് ഈ ആരാധനാ സമ്പ്രദായത്തിനപ്പുറത്തേക്ക് പുതിയ കാലത്തിൻ്റെ ഭൗതികപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഈ നമ്മുടെ പരിസ്ഥിതി തന്നെ നമ്മുടെ പ്രകൃതി തന്നെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുവട്ടത്തിൽ നിന്നാണ് തെയ്യമെന്ന് പറയുന്ന പ്രകൃതിപക്ഷത്ത് നിൽക്കുന്ന ഈ അനുഷ്ഠാന കലയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്.
ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ നേരത്തെ ജീവിച്ചു പോയിട്ടുള്ള ആളുകൾ അമ്പലങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അത് ഈ ആരാധനാ സമ്പ്രദായം എന്നുള്ള രീതിയിൽ തന്നെ ചില വൃക്ഷ ചുവട്ടുകളിലും ഏതെങ്കിലും ഒരു പ്രത്യേക മരത്തിൻ്റെ കീഴിലൊക്കെ ആയിരുന്നു ഈ ആരാധനാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നത്. പുതിയ കാലത്ത് ആ ഒരു രീതിയിൽ നിന്ന് മാറി വൃക്ഷങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെ അമ്പലങ്ങൾ പണിയുകയും കാവുകളൊക്കെ അമ്പലങ്ങളായി മാറുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ദുരന്തത്തിൻ്റെ കാരണം കൂടി ആയിത്തീരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവുകയും അങ്ങനെ ആ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഒരുപക്ഷെ ഈ ചിത്രങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമസ്കാരം, ഞാൻ ലവ്ലി രാജേന്ദ്രൻ. രാജേന്ദ്രൻ പുല്ലൂരിൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ കാസർഗോഡ് സ്വദേശികളാണ്. കാഞ്ഞങ്ങാടാണ് വീട്. ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ജോലിയുള്ളതുകൊണ്ട് കോഴിക്കോടേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പാട്ടുകാരിയാണ്. പാട്ടാണ് എൻ്റെ വിഷയം. കലയെ ആഗ്രഹിച്ച് ചേർന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും, പാട്ടും സംഗീതവും. അതുകൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കാൻ ഞാൻ മാഷെന്നാണ് വിളിക്കുക. രാജേന്ദ്രൻ പുല്ലൂർ സാറിനെ എന്നെ മനസ്സിലാക്കാൻ മാഷിനും മാഷിനെ മനസ്സിലാക്കാൻ എനിക്കും സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പാട്ട് പാടണമെന്ന് തോന്നുന്ന സമയത്ത് പാട്ട് പാടാനും മാഷിന് ചിത്രം വരയ്ക്കണം എന്ന് തോന്നുന്ന സമയത്ത് ചിത്രം വരയ്ക്കാനും ഒക്കെ പറ്റുന്നത്. ഞങ്ങൾ പരസ്പരം ഉള്ള ഒരു വിശ്വാസം തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് വരയ്ക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ മാഷിന് വരയ്ക്കാനുണ്ടെങ്കിൽ മാഷിനെ ഫ്രീ ആയി വിടുക. അപ്പോൾ അവർക്ക് ആ ഒരു മൂഡ് വരുമ്പോൾ മാത്രമാണല്ലോ ഏത് കലാകാരനും ഒരു പ്രത്യേക ഒരു ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആ ഒരു വർക്ക് അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. മക്കൾ സൂര്യജിത്ത് രാജ്, നന്ദിത്ത് രാജ്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ആർട്ടോലോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.